പ്രിയപ്പെട്ട കുട്ടികളെ, എസ് എൽ സിയുടെ ഫിസിക്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് എ സി ജനറേറ്ററിൻ്റെ ഘടന, അതിൻ്റെ പ്രവർത്തനം, എ സിയുടെ ഗ്രാഫ്, ഇത്തരം കാര്യങ്ങളായിരുന്നു. ഇനി നമുക്ക് ഒരു എ സി ജനറേറ്ററിൽ സൈക്കിൾസിൻ്റെ എണ്ണം, കറണ്ടിൻ്റെ സൈക്കിൾസിൻ്റെ എണ്ണം അഥവാ ഫ്രീക്വൻസി കൂട്ടുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് ഒരു പരീക്ഷണം നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ എ സി ജനറേറ്റർ പഠിക്കുമ്പോൾ നമ്മളൊരു ആർമേച്ചർ പഠിച്ചിട്ടുണ്ട്. ഈ ആർമേച്ചറിൽ നമ്മളിങ്ങനെ ഒരു കോയിൽ, റെക്റ്റാങ്കിൾ ഷേപ്പിലൊരു കോയിൽ ചുറ്റിയിട്ടുണ്ട്. ആ കോയിലിൻ്റെ രണ്ട് അഗ്രങ്ങൾ നമ്മൾ രണ്ട് സ്ലിപ്പ് റിങ്സുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഈ സ്ലിപ്പ് റിങ്സിനെ സ്പർശിച്ചുകൊണ്ട് രണ്ട് ഗ്രാഫൈറ്റ് ബ്രഷുകൾ ഉണ്ടായിരിക്കും. ആ ബ്രഷുകൾ വഴിയാണ് നമ്മൾ ബാഹ്യ സർക്യൂട്ടിലേക്ക് വൈദ്യുതി എത്തിച്ചിരുന്നത്. അപ്പോൾ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ നമ്മൾ ആർമേച്ചർ കോയിൽ വൈൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ രണ്ട് എൻഡ് നമ്മൾ രണ്ട് സ്ലിപ്പ് റിങ്സുമായി ബന്ധിപ്പിക്കും. അതുമായി ടച്ചായി കൊണ്ടിരിക്കുന്ന രണ്ട് ഗ്രാഫൈറ്റ് ബ്രഷുകളുണ്ടാവും. ആ ബ്രഷുകൾ വഴിയാണ് ബാഹ്യ സർക്യൂട്ടിലേക്ക് വൈദ്യുതി എത്തിക്കുക. ഇവിടെ നമ്മൾ ഒരു ഫീൽഡ് കാന്തത്തിൻ്റെ ഇടയിൽ, ഒരു ഫീൽഡ് മാഗ്നറ്റിൻ്റെ ഇടയിൽ നമ്മൾ ആർമേച്ചർ കോയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൽ വൈദ്യുതി ഉണ്ടാവുമെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഈ ഒരു പൊസിഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിലെ കറണ്ട് സീറോ ആയിരിക്കും. പിന്നെ ഇതിങ്ങനെ തിരിയും തോറും കറണ്ട് കൂടി 90 മാക്സിമാവും, വീണ്ടും തിരിഞ്ഞാൽ കുറഞ്ഞ് 180 സീറോ ആവും, വീണ്ടും തിരിഞ്ഞാൽ എതിർദിശയിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൂടി വന്ന് 270 മാക്സിമാവും, വീണ്ടും തിരിഞ്ഞാൽ കറണ്ട് കുറഞ്ഞ് വന്ന് 360 സീറോ ആവും. ഇത് നമ്മൾ കഴിഞ്ഞ എ സി ജനറേറ്ററിൻ്റെ പ്രവർത്തനത്തിൽ പറഞ്ഞ കാര്യമാണ്. ഇനി നമുക്ക് അറിയേണ്ടത് ഇവിടെ നമ്മൾ ആർമേച്ചർ കോയിൽ കറക്കാതെ, അല്ലെങ്കിൽ ആർമേച്ചർ കോയിലിനെ തിരിക്കാതെ അതിന് ചുറ്റുമുള്ള ഫീൽഡ് മാഗ്നറ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താലും നമുക്ക് ആർമേച്ചർ കോയിലിൽ വൈദ്യുതി ഉണ്ടാവും. കാരണം അപ്പം നടക്കുന്നതും ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുതകാന്തിക പ്രേരണം തന്നെയാണ്. അപ്പോൾ ആർമേച്ചർ കോയിൽ ചലിപ്പിക്കാതെ ആർമേച്ചറിനെ സ്റ്റഡിയാക്കി നിർത്തി നമ്മൾ ഫീൽഡ് കാന്തത്തെ റൊട്ടേറ്റ് ചെയ്യാം. ഇതെന്തുകൊണ്ടാണ് ചെയ്യേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വലിയ ജനറേറ്ററുകളാണെങ്കിൽ ഒരുപാട് ആർമേച്ചർ കോയിലുകളും അതിന് ഭയങ്കര വെയിറ്റും ആയിരിക്കും ഈ ആർമേച്ചറിനാണ്. അപ്പോൾ അത് കറക്കുക എന്ന് പറയുമ്പോൾ അവിടെ പ്രായോഗികമായും ബുദ്ധിമുട്ടുണ്ട്. മറ്റൊന്ന്, ഈ സ്ലിപ്പ് റിങ്സുമായി സ്പർശിച്ച് നിൽക്കുന്ന രണ്ട് ബ്രഷുകൾ ഹൈ വോൾട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ആ ബ്രഷിൻ്റെ റിങ്സിൻ്റെ ഇടയിൽ സ്പാർക്ക് ഉണ്ടാവും. അങ്ങനെ ബ്രഷുകൾ കത്തിപ്പോവാനും ഇടയാവും. ഇതൊഴിവാക്കാൻ വേണ്ടി വലിയ ജനറേറ്ററുകളിൽ നമ്മൾ ആർമേച്ചർ സ്റ്റഡിയാക്കി നിർത്തിയിട്ട് നമ്മൾ ഫീൽഡ് കാന്തത്തെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോഴും നമുക്ക് വൈദ്യുതി കിട്ടും. നമുക്കിപ്പം ചെയ്തു നോക്കാം. ഇവിടെ 4 മാഗ്നറ്റുള്ള ഒരു ഫീൽഡ് കാന്ത സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫീൽഡ് കാന്തം നമ്മൾ ഈ ആർമേച്ചറിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുകയാണ്. ഇപ്പോൾ ആർമേച്ചറിന് ചുറ്റുമായിട്ട് 4 മാഗ്നറ്റുള്ള ഒരു ഫീൽഡ് കാന്തമുണ്ട്. ഇത് ഞാൻ ഈ സ്റ്റാൻഡിൽ ഉറപ്പിക്കുകയാണ്. ഇനി നമ്മൾ ആർമേച്ചർ സ്റ്റഡിയാക്കി നിർത്തിയിട്ട് ഈ ഫീൽഡ് കാന്തം റൊട്ടേറ്റ് ചെയ്യാം. ആർമേച്ചറിനെ അവിടെ നിർത്തിയിട്ട് നമ്മൾ ഫീൽഡ് കാന്തത്തെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ആർമേച്ചർ കോയിലിൽ വൈദ്യുതി ഉണ്ടാവും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആർമേച്ചറിനെ സ്റ്റഡിയാക്കി നിർത്തി നമ്മൾ ഫീൽഡ് കാന്തം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വൈദ്യുതി ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഞാൻ ഈ ആർമേച്ചർ കോയിലിൽ ഗാൽവനോമീറ്ററുമായിട്ട് ബന്ധിപ്പിക്കുകയാണ്. ഈ ആർമേച്ചർ കോയിലിനെ ഗാൽവനോമീറ്ററുമായിട്ട് ബന്ധിപ്പിച്ച ശേഷം നിങ്ങൾ ആ ഗാൽവനോമീറ്ററിലേക്ക് തന്നെ ശ്രദ്ധിക്കുക. ഞാൻ ഈ ഫീൽഡ് കാന്തം റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ഗാൽവനോമീറ്ററിലെ സൂചി രണ്ട് ഭാഗത്തേക്കും മാറി മാറി ചലിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഇവിടെ എ സി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് എന്നർത്ഥം. ഇനി ഇവിടെ നമ്മൾ 4 കാന്തം, അതായത് രണ്ട് സെറ്റ് ഫീൽഡ് കാന്തം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4 കാന്തം അല്ലെങ്കിൽ രണ്ട് സെറ്റ് ഫീൽഡ് കാന്തം സെറ്റ് ചെയ്തുകൊണ്ടുള്ള ഗുണം എന്താ പറഞ്ഞാൽ, ഒരൊറ്റ റൗണ്ട് കറങ്ങുമ്പോൾ നമുക്ക് രണ്ട് സൈക്കിൾ കറണ്ട് കിട്ടും. ഇവിടെ നമുക്ക് ഫീൽഡ് കാന്തം ഒരു റൗണ്ട് കറങ്ങുമ്പോൾ തന്നെ രണ്ട് സൈക്കിളിലാണ് നമുക്ക് എ സി ഉണ്ടാകുന്നത്. അങ്ങനെ ഫീൽഡ് കാന്തങ്ങളുടെ എണ്ണം കൂട്ടിയിട്ടും അതേപോലെ ആർമേച്ചർ കോയിലിൻ്റെ എണ്ണം കൂട്ടിയിട്ടും നമുക്ക് സൈക്കിളുകളുടെ എണ്ണം കൂട്ടാം. അപ്പോൾ ഒരു സെക്കൻഡിലുണ്ടാകുന്ന സൈക്കിളുകളുടെ എണ്ണം കൂടും, അതായത് വൈദ്യുതിയുടെ ആവൃത്തി വർദ്ധിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഫീൽഡ് കാന്തത്തിൻ്റെ എണ്ണം കൂട്ടിയിട്ടും ആർമേച്ചർ കോയിലിൻ്റെ എണ്ണം കൂട്ടിയിട്ടും നമുക്ക് സൈക്കിളുകളുടെ എണ്ണം കൂട്ടാം.
അങ്ങനെ ഒരു സെക്കൻഡിലുണ്ടാകുന്ന സൈക്കിളുകളുടെ എണ്ണം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വൈദ്യുതിയുടെ ആവൃത്തി കൂടുതലാവും. ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഒരൊറ്റ റൊട്ടേഷനുണ്ട്, 360 ഡിഗ്രി തിരിയുമ്പോൾ തന്നെ നമുക്ക് രണ്ട് സൈക്കിൾ കറണ്ടാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നത് AC ജനറേറ്ററുകളെ കുറിച്ചാണ്. അപ്പോൾ ഒരു AC ജനറേറ്ററിൻ്റെ പ്രവർത്തനം എന്താണെന്നും AC ജനറേറ്ററിൽ നമുക്കറിയാം മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യാണ്, അത് യാന്ത്രികോർജ്ജമാണ് വൈദ്യോർജ്ജമായി മാറുന്നത്. AC ജനറേറ്ററിൻ്റെ ഭാഗങ്ങളും അതിൻ്റെ പ്രവർത്തനവും എന്താണ് AC എന്നുള്ളതും ACയുടെ ഗ്രാഫിക ചിത്രവും ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് DC ജനറേറ്ററുകളെ കുറിച്ചാണ്, ഡയറക്റ്റ് കറണ്ട് ഉണ്ടാക്കുന്ന ജനറേറ്ററുകൾ. അതായത് ഒരേ ദിശയിൽ മാത്രം വൈദ്യുതി പുറത്തേക്ക് വരുന്ന, അല്ല ഔട്ട്പുട്ടായിട്ട് ഒരേ ദിശയിൽ മാത്രം വൈദ്യുതി കിട്ടുന്ന ജനറേറ്ററുകളാണ് DC ജനറേറ്ററുകൾ. അതിനെപ്പറ്റിയാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഒരു DC ജനറേറ്ററിൻ്റെ ഭാഗങ്ങളും അതിൻ്റെ പ്രവർത്തനത്തെയും കുറിച്ച് പഠിക്കാം. ഒരു DC ജനറേറ്ററിൽ നമുക്കറിയാം ഒരു ഫീൽഡ് കാന്തുണ്ടാവും. ഈ ഫീൽഡ് കാന്തത്തിൻ്റെ ഇടയിൽ സ്വതന്ത്രമായിട്ട് കറങ്ങാൻ പറ്റുന്ന ഒരു ആർമേച്ചർ കോയിൽ. നമ്മൾ AC ജനറേറ്ററിന് ഉപയോഗിച്ച അതേ ആർമേച്ചർ കോയിൽ തന്നെയാണിത്. ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ നമ്മൾ വൈൻഡ് ചെയ്തെടുത്തിട്ടില്ല, കോപ്പർ വയർ വൈൻഡ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ആർമേച്ചർ. ഈ ആർമേച്ചർ കോയിലിൻ്റെ രണ്ടഗ്രം നമ്മൾ സ്ലിപ്പ് റിങ്സുമായി ബന്ധിപ്പിച്ചപ്പോൾ അത് AC ആയിരുന്നു. നമ്മൾ അതേ വയർ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മളിവിടെ രണ്ട് സ്പ്ലിറ്റ് റിങ്സുമായി ബന്ധിപ്പിക്കുകയാണ്. സ്പ്ലിറ്റ് റിങ്സ് എന്ന് പറഞ്ഞാൽ അർദ്ധവളയങ്ങൾ, അതായത് ഒരു വളയം രണ്ടായിട്ട് കട്ട് ചെയ്തത്. അപ്പോൾ രണ്ട് സ്പ്ലിറ്റ് റിങ്സുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഈ സ്പ്ലിറ്റ് റിങ്സിനെ സ്പർശിച്ചുകൊണ്ട് രണ്ട് ഗ്രാഫൈറ്റ് ബ്രഷുകൾ ഉണ്ടാവും. ആ ബ്രഷുകളാണ് ബാഹ്യ സർക്യൂട്ടിലേക്ക് ഇതിലെ വൈദ്യുതിനെ എത്തിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടെ പറയാം, ഒരു ഫീൽഡ് കാന്തം, അതിനിടയിൽ സ്വതന്ത്രമായിട്ട് കറങ്ങാൻ പറ്റുന്ന ഒരു ആർമേച്ചർ, ആർമേച്ചർ കോയിലിൻ്റെ രണ്ടഗ്രം രണ്ട് സ്പ്ലിറ്റ് റിങ്സുമായി ബന്ധിപ്പിച്ചിരിക്കും, അതിനെ സ്പർശിച്ച് രണ്ട് ഗ്രാഫൈറ്റ് ബ്രഷുകൾ ഉണ്ടാവും. ഈ ബ്രഷുകളാണ് ബാഹ്യ സർക്യൂട്ടിലേക്ക് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കറണ്ടിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്രഷുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രവർത്തനം ഒന്ന് നോക്കാം. ഇനി നമുക്ക് ഒരു DC ജനറേറ്ററിൻ്റെ ഭാഗങ്ങൾ അതിൻ്റെ പ്രവർത്തനം ഇതെല്ലാം ഒന്ന് വിശദമായിട്ട് നോക്കാം. ഒരു DC ജനറേറ്ററിലെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ വേണ്ടി, ഒരു കാന്തിക മണ്ഡലം സൃഷ്ടിക്കാൻ വേണ്ടി അവിടെ ഒരു ഫീൽഡ് മാഗ്നറ്റ്, ഒരു ഫീൽഡ് കാന്തം ഉണ്ടായിരിക്കും. ഈ ഫീൽഡ് കാന്തത്തിൻ്റെ ഇടയിൽ സ്വതന്ത്രമായിട്ട് കറങ്ങാവുന്ന രീതിയിൽ ഒരു ആർമേച്ചർ ഉണ്ടാവും. ഇത്രയും ഭാഗം, ഒരു ഫീൽഡ് കാന്തവും ആർമേച്ചറും, ഇത് AC ജനറേറ്ററിലും DC ജനറേറ്ററിൻ്റെയും പ്രധാന ഭാഗം തന്നെയാണ്. ഈ ആർമേച്ചർ കോയിലിൻ്റെ രണ്ടഗ്രങ്ങൾ നമ്മൾ രണ്ട് സ്പ്ലിറ്റ് റിങ്സുമായി ബന്ധിപ്പിച്ചിരിക്കും. ആർമേച്ചർ കോയിലിൻ്റെ രണ്ടഗ്രങ്ങൾ നമ്മൾ രണ്ട് സ്പ്ലിറ്റ് റിങ്സുമായി ബന്ധിപ്പിച്ചിരിക്കും, രണ്ട് അർദ്ധവളയങ്ങളുമായിട്ട് അല്ലെങ്കിൽ സ്പ്ലിറ്റ് റിങ്സുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടാവും. ഈ അർദ്ധവളയങ്ങളെ, സ്പ്ലിറ്റ് റിങ്സിനെ സ്പർശിച്ചുകൊണ്ട് രണ്ട് ഗ്രാഫൈറ്റ് ബ്രഷുകൾ ഉണ്ടായിരിക്കും. ഒരു കൂടി ഞാൻ പറയാം, ഒരു DC ജനറേറ്ററിൻ്റെ സെക്ഷൻ ഘടന എന്താ പറഞ്ഞാൽ, ഒരു ഫീൽഡ് കാന്തും അതിനിടയിൽ സ്വതന്ത്രമായിട്ട് കറങ്ങാൻ പറ്റുന്ന ഒരു ആർമേച്ചർ, ആർമേച്ചർ കോയിലിൻ്റെ രണ്ട് അഗ്രങ്ങൾ രണ്ട് സ്പ്ലിറ്റ് റിങ്സുമായി ബന്ധിപ്പിച്ചിരിക്കും, R1 R2 എന്ന് പറയുന്ന രണ്ട് സ്പ്ലിറ്റ് റിങ്സ്, അവയെ സ്പർശിച്ച് രണ്ട് ബ്രഷുകൾ. R1 സ്പർശിക്കുന്ന ബ്രഷിനെ നമുക്ക് B1 എന്ന് വിളിക്കാം, R2 സ്പർശിക്കുന്ന ബ്രഷാണ് B2. അപ്പോൾ ഒരു ഫീൽഡ് കാന്തം, ഒരു ഫീൽഡ് മാഗ്നറ്റ്, അതിനിടയിൽ സ്വതന്ത്രമായിട്ട് കറങ്ങാൻ പറ്റുന്ന ഒരു ആർമേച്ചർ, ആർമേച്ചറിൻ്റെ രണ്ട് അഗ്രങ്ങൾ നമ്മൾ രണ്ട് സ്പ്ലിറ്റ് റിങ്സുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്, അതിന് സ്പർശിച്ച് രണ്ട് ഗ്രാഫൈറ്റ് ബ്രഷുകൾ, B1 B2 എന്ന് പറയുന്ന രണ്ട് ഗ്രാഫൈറ്റ് ബ്രഷും. ഇത്രയാണ് അതിൻ്റെ ഘടന. ഇനി നമുക്ക് ഈ ആർമച്ചർ പ്രദക്ഷിണ ദിശയിൽ ഇവിടുന്ന് വലത്തോട്ട് ഇങ്ങനെ തിരിയുന്നതായിട്ട് സങ്കല്പിക്കാം. അങ്ങനെയാണെങ്കിൽ ഫ്ലെമിങ്ങിൻ്റെ റൈറ്റ് ഹാൻഡ് റൂള് വെച്ച് നമുക്ക് പറയാൻ പറ്റും AB എന്ന ഭാഗത്തുള്ള കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും എന്നുള്ളത്. അപ്പോൾ AB എന്നുള്ള ഭാഗത്തുള്ള കറണ്ടിൻ്റെ ഡയറക്ഷൻ B നിന്ന് A യിലേക്കാണ്.
ഇവിടെ പൊങ്ങുന്നുണ്ട്. എ ബി എന്ന ഭാഗത്തുള്ള കറണ്ടിൻ്റെ ഡയറക്ഷൻ ബിയിൽ നിന്ന് എയിലേക്കാണ്. ഈ ഭാഗം താഴുന്നുണ്ട്. സി ഡി എന്ന ഭാഗത്തുള്ള കറണ്ടിൻ്റെ ഡയറക്ഷൻ ഡിയിൽ നിന്ന് സിയിലേക്കാണ്. ഇവിടെ കറണ്ട് ഒഴുകുന്നത് ഡി സി ബി എ എന്ന ക്രമത്തിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ടിലേക്ക് ലഭിക്കുന്ന കറണ്ട്, പുറത്തേക്ക് കിട്ടുന്ന കറണ്ട് ബി വണ്ണിൽ നിന്ന് ബി ടുവിലേക്കായിരിക്കും. ഇവിടെ പുറത്തേക്ക് വരുന്ന കറണ്ട് ബി വണ്ണിൽ നിന്ന് ബി ടുവിലേക്കായിരിക്കും. ഇനി നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ ആർമച്ചറിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ എന്താണ്? പൂജ്യം കറണ്ട് ഉണ്ടാകുന്ന പൊസിഷൻ. ഇപ്പം ഈ കമ്പിച്ചിനുൾ ഇപ്പോൾ ഫീൽഡ് മാഗ്നറ്റിന് അല്ലെങ്കിൽ ഫീൽഡ് ലൈൻസിന് പാരലാണ്. അതുകൊണ്ട് തന്നെ അത് ഒന്നിനും വിച്ഛേദിക്കുന്നില്ല. അതിലെ വൈദ്യുത പ്രവാഹം പൂജ്യമാണ്. ഇനിയിത് തിരിയും തോറും അത് ഫീൽഡ് ലൈൻസിനെ കട്ട് ചെയ്യുന്ന റേറ്റ്, വിച്ഛേദിക്കുന്ന നിരക്ക് ഇങ്ങനെ കൂടി 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 വന്ന് 90 ഡിഗ്രിയിൽ കറണ്ട് മാക്സിമാവും. വീണ്ടും തിരിഞ്ഞാൽ കറണ്ട് കുറഞ്ഞു വന്ന് 180 ഡിഗ്രിയിൽ അത് പൂജ്യമായിത്തീരും. അടുത്ത ഹാഫ് റൊട്ടേഷനിൽ, അടുത്ത അർദ്ധഭ്രമണത്തിൽ ബലറുകളെ വിച്ഛേദിക്കുന്ന ദിശ മാറും. അപ്പോൾ വൈദ്യുത പ്രവാഹത്തിൻ്റെയും ദിശ മാറും. ഇതിങ്ങനെ തിരിഞ്ഞ് 270ലേക്ക് വരുമ്പോൾ കറണ്ട് കൂടിക്കൊണ്ടിരിക്കും. 270 ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എതിർ ദിശയിലെ കറണ്ട് ഏറ്റവും കൂടുതലാവും. വീണ്ടും തിരിഞ്ഞാൽ കറണ്ട് കുറഞ്ഞു വന്ന് 360 ഡിഗ്രിയിൽ 360 ആവുമ്പോൾ കറണ്ട് വീണ്ടും പൂജ്യം. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന കാര്യമാണ്. എന്നാലും നമുക്ക് നോക്കാം. അപ്പോൾ ആർമച്ചറിൻ്റെ ഇനീഷ്യൽ പൊസിഷനിൽ കറണ്ട് പൂജ്യമാണ്. ഇനി ഇങ്ങനെ തിരിയും തോറും അതിലെ കറണ്ട് ഇങ്ങനെ കൂടി 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 വരും നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം. തുടക്കത്തിൽ കറണ്ട് പൂജ്യം, തിരിയാൻ തുടങ്ങുമ്പോൾ R1 എന്ന സ്പ്ലിറ്റ് റിങ് പോസിറ്റീവാണെന്നും R2 എന്ന സ്പ്ലിറ്റ് റിങ് നെഗറ്റീവാണെന്നും സങ്കല്പിക്കാം. എങ്കിൽ R1-നെ സ്പർശിക്കുന്ന B1 എന്ന ബ്രഷ് പോസിറ്റീവാവും, R2-വിനെ സ്പർശിക്കുന്ന B2 എന്ന ബ്രഷ് നെഗറ്റീവാവും. ഒരിക്കൽ കൂടെ, ആർമച്ചർ തിരിയാൻ തുടങ്ങുമ്പോൾ R1 എന്ന സ്പ്ലിറ്ററിങ് അർദ്ധവളയം പോസിറ്റീവാണെന്നും R2 എന്ന സ്പ്ലിറ്ററിങ് നെഗറ്റീവാണെന്ന് സങ്കല്പിച്ചാൽ R1-നെ സ്പർശിക്കുന്ന B1 എന്ന ബ്രഷ് പോസിറ്റീവാവും, R2-വിനെ സ്പർശിക്കുന്ന B2 എന്ന ബ്രഷ് നെഗറ്റീവാവും. വൈദ്യുതി ഒഴുകുക പോസിറ്റീവെന്ന് നെഗറ്റീവിലേക്കാണ്. അതായത് B1-ൽ നിന്ന് B2-വിലേക്കാണ്. ആദ്യത്തെ ഹാഫ് റൊട്ടേഷനിൽ ആദ്യത്തെ പകുതി കറങ്ങുന്നിടത്ത് കറണ്ട് ഒഴുകുന്ന B1-ൽ നിന്ന് B2-വിലേക്കാണ്. ഒരിക്കൽ കൂടെ നോക്കാം. ആർമച്ചർ കറങ്ങാൻ തുടങ്ങുമ്പോൾ R1 പോസിറ്റീവാണെന്നും R2 നെഗറ്റീവാണെന്നും സങ്കല്പിച്ചാൽ R1-നെ സ്പർശിക്കുന്ന B1 എന്ന ബ്രഷ് പോസിറ്റീവാവും, R2-വിനെ സ്പർശിക്കുന്ന B2 നെഗറ്റീവാവും. വൈദ്യുതി പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക്, അതായത് B1-ൽ നിന്ന് B2-വിലേക്കാവും. അടുത്ത ഹാഫ് റൊട്ടേഷനിൽ, അടുത്ത അർദ്ധഭ്രമണത്തിൽ അത് ഫീൽഡ് ലൈൻസിനെ കട്ട് ചെയ്യുന്ന ഡയറക്ഷൻ മാറും. വിച്ഛേദിക്കുന്ന ദിശ മാറുമ്പോൾ അതിലുണ്ടാകുന്ന വൈദ്യുത പ്രവാഹത്തിൻ്റെയും ദിശ മാറും. അപ്പം അടുത്ത അർദ്ധഭ്രമണത്തിൽ ബലരേഖകളെ വിച്ഛേദിക്കുന്ന ദിശ മാറുന്നുണ്ട്, അതിലുണ്ടാകുന്ന വൈദ്യുത പ്രവാഹത്തിൻ്റെയും ദിശ മാറും. അപ്പോൾ R1 നെഗറ്റീവാവും, R2 പോസിറ്റീവാവും. ഒരിക്കൽ കൂടെ, അടുത്ത ഹാഫ് റൊട്ടേഷനിൽ ബലരേഖകളെ വിച്ഛേദിക്കുന്ന ദിശ മാറും, ഫീൽഡ് ലൈൻസിനെ കട്ട് ചെയ്യുന്ന ഡയറക്ഷൻ മാറും. അപ്പോൾ അതിലുണ്ടാകുന്ന വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശ മാറും. അപ്പോൾ R1 നെഗറ്റീവാവും, R2 പോസിറ്റീവാവും. എന്നാൽ ഈ ആർമച്ചർ തിരിയുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ സ്പ്ലിറ്റ് റിങ്സ് പരസ്പരം സ്ഥാനം മാറും, അതിൻ്റെ പൊസിഷൻ മാറും. ആർമച്ചർ തിരിയുന്നതിൻ്റെ ഒപ്പം സ്പ്ലിറ്റ് റിങ്സിൻ്റെ പൊസിഷൻ മാറുന്നുകൊണ്ട് R1 പിന്നെ പോയി സ്പർശിക്കുക B2 എന്ന ബ്രഷിനെയും R2 സ്പർശിക്കുക B1 എന്ന ബ്രഷിനെയും. അടുത്ത ഹാഫ് റൊട്ടേഷനിൽ, രണ്ടാമത്തെ ഹാഫ് റൊട്ടേഷനിൽ ബലരേഖകളെ വിച്ഛേദിക്കുന്ന ദിശ മാറുമ്പോൾ വൈദ്യുതിയുടെയും ദിശ മാറും. അപ്പോൾ R1 എന്ന സ്പ്ലിറ്ററിങ് നെഗറ്റീവാവും, R2 എന്ന സ്പ്ലിറ്ററിങ് പോസിറ്റീവാവും. എന്നാൽ ആർമച്ചർ തിരിയുന്നതോടൊപ്പം സ്പ്ലിറ്റ് റിങ്സിൻ്റെ പൊസിഷൻ മാറും. R1 പിന്നെ പോയി സ്പർശിക്കുക B2 എന്ന ബ്രഷിനെയും R2 സ്പർശിക്കുക B1 എന്ന ബ്രഷിനെയായിരിക്കും. ഇപ്പം നമുക്കറിയാം R2 പോസിറ്റീവാണ്, R1 നെഗറ്റീവാണ്.
ബി വൺ എന്ന ബ്രഷിനെ സംബന്ധിച്ചിടത്തോളം അത് ആദ്യം സ്പർശിച്ചിരുന്ന ആർ വണ്ണിനെ ആയിരുന്നു ആദ്യത്തെ റൊട്ടേഷനിൽ, ഹാഫ് റൊട്ടേഷനിൽ. അപ്പോൾ ആർ വൺ പോസിറ്റീവായിരുന്നു. രണ്ടാമത്തെ ഹാഫ് റൊട്ടേഷനിൽ അത് സ്പർശിക്കുന്നത് ആർ ടുവിനെയാണ്. ഇപ്പോൾ ആർ ടു പോസിറ്റീവാണ്. അപ്പോൾ ബി വൺ എന്ന ബ്രഷ് എല്ലായ്പ്പോഴും സ്പർശിക്കുന്നത് പോസിറ്റീവായി വരുന്ന അർദ്ധവളയത്തെ, അല്ലെങ്കിൽ ആ സ്പ്ലിറ്റ് റിങ്ങിനെ മാത്രമാണ്. ബി ടു എന്ന ബ്രഷ് എല്ലായ്പ്പോഴും സ്പർശിക്കുന്നത് നെഗറ്റീവായി വരുന്ന സ്പ്ലിറ്റ് റിങ്ങിനെ മാത്രമാണ്. അപ്പോൾ ബി വൺ എപ്പോഴും പോസിറ്റീവാവും, ബി ടു എപ്പോഴും നെഗറ്റീവാവും. വൈദ്യുതി ഒഴുകുക പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്, അതായത് വീണ്ടും കറണ്ട് ഒഴുകുന്നത് ബി വണ്ണിൽ നിന്ന് ബി ടുവിലേക്ക് തന്നെയാണ്. ആർമച്ചർ തിരിയാൻ തുടങ്ങുമ്പോൾ ആർ വൺ പോസിറ്റീവാണെന്നും ആർ ടു നെഗറ്റീവാണെന്നും സങ്കല്പിച്ചാൽ ആർ വണ്ണിനെ സ്പർശിക്കുന്ന ബി വൺ പോസിറ്റീവാവും ആർ ടുവിനെ സ്പർശിക്കുന്ന ബി ടു നെഗറ്റീവാവും. വൈദ്യുതി ഒഴുക പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്, അതായത് ബി വണ്ണിൽ നിന്ന് ബി ടുവിലേക്കാവും. അടുത്ത ഹാഫ് റൊട്ടേഷനിൽ ബലരേഖകളെ വിച്ഛേദിക്കുന്ന ദിശ മാറുമ്പോൾ വൈദ്യുത പ്രവാഹത്തിൻ്റെയും ദിശ മാറും. അപ്പോൾ ആർ വൺ നെഗറ്റീവാവും ആർ ടു പോസിറ്റീവാവും. എന്നാൽ ആർമച്ചർ തിരിയുന്നതോടൊപ്പം ഈ സ്പ്ലിറ്റ് റിങ്സിൻ്റെ പൊസിഷൻ മാറുന്നുണ്ട്. ആർ വൺ പിന്നെ വന്ന് സ്പർശിക്കുക ബി ടുവിനെയും ആർ ടു സ്പർശിക്കുക ബി വണ്ണിനെ ഇരിക്കും. അപ്പോൾ ബി വൺ എല്ലായ്പ്പോഴും സ്പർശിക്കുന്നത് പോസിറ്റീവായി വരുന്ന സ്പ്ലിറ്റ് റിങ്ങിനെയാണ്. ബി ടു എല്ലായ്പ്പോഴും സ്പർശിക്കുന്നത് നെഗറ്റീവായി വരുന്ന സ്പ്ലിറ്റ് റിങ്ങിനെയാണ്. വൈദ്യുതി ഒഴുക പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്, അതായത് ബി വണ്ണിൽ നിന്ന് ബി ടുവിലേക്ക്. അപ്പോൾ ആർമച്ചർ കറങ്ങുമ്പോൾ ആർമച്ചറിൽ ഉൽപ്പാദിപ്പിക്കുന്നത് എ സി ആണ്, ആൾട്ടർനേറ്റീവ് കറണ്ടാണ്. പക്ഷെ നമ്മുടെ ഔട്ട്പുട്ടിലേക്ക് ലഭിക്കുന്നത് ഒരേ ദിശയിലുള്ള വൈദ്യുതി, എപ്പോഴും ബി വണ്ണിൽ നിന്ന് ബി ടുക്ക് മാത്രമാണ്. അതുകൊണ്ട് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി ഡി സി ആണ്, ഡയറക്റ്റ് കറണ്ടാണ്, ഒരു ദിശയിൽ മാത്രമുള്ള വൈദ്യുതിയാണ്. അപ്പോൾ ആർമച്ചറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എ സി ആണെങ്കിലും ഔട്ട്പുട്ടിൽ ലഭിക്കുന്നത് ഡി സി ആണ്, ഒരേ ദിശയിൽ മാത്രമുള്ള വൈദ്യുതിയാണ്. ഇതിന് നമ്മളെ സഹായിച്ച സാധനങ്ങൾ ഈ രണ്ട് സ്പ്ലിറ്റ് റിങ്സും അതിനെ സ്പർശിക്കുന്ന ഗ്രാഫൈറ്റ് ബ്രഷുകളുമാണ്. അപ്പോൾ എ സി ജനറേറ്ററിലെ സ്ലിപ്പ് റിങ്സിന് പകരം ഡി സി ജനറേറ്റർ നമ്മൾ സ്പ്ലിറ്റ് റിങ്സ് ഉപയോഗിച്ചപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ ഡി സി ഉൽപ്പാദിപ്പിക്കാൻ പറ്റി. അങ്ങനെ ആർമച്ചർ കോയിലിലെ എ സിനെ ഡി സി ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പ്ലിറ്റ് റിങ്സും ബ്രഷുകളും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു സജ്ജീകരണത്തെ, സ്പ്ലിറ്റ് റിങ്സും ബ്രഷുകളും അടങ്ങിയ ഈ ഒരു ക്രമീകരണത്തെ നമുക്ക് സ്പ്ലിറ്റ് റിങ് കമ്മ്യൂട്ടേറ്റർ എന്ന് വിളിക്കാം. അപ്പോൾ എന്തിനാണ് സ്പ്ലിറ്റ് റിങ് കമ്മ്യൂട്ടേറ്റർ എന്ന് ചോദിച്ചാൽ ആർമച്ചറിൽ ഉണ്ടാകുന്നത് എ സി തന്നെയാണ്, പക്ഷേ ഔട്ട്പുട്ടിലേക്ക് ഡി സി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പ്ലിറ്റ് റിങ് കമ്മ്യൂട്ടേറ്ററുകൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഒരു ഡി സി ജനറേറ്ററിൽ നിന്നും ഔട്ട്പുട്ടായി ലഭിക്കുന്ന ഡി സി, ഇതിൻ്റെ ഒരു ഗ്രാഫിക ചിത്രം, ഒരു ഗ്രാഫ് നമുക്കൊന്ന് വരച്ച് നോക്കാം. സീറോ, 90, 180, 270, 360. ഇവിടെ എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ നമ്മൾ ഇ എം എഫും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഡി സി ജനറേറ്ററിൻ്റെ പ്രവർത്തനം ഇങ്ങനെ ആലോചിച്ച് നോക്കാം. ഇനീഷ്യൽ പൊസിഷനിൽ കറണ്ട് 0, തിരിയും തോറും അത് ബലരേഖകളെ വിച്ഛേദിക്കുന്ന റേറ്റ് കൂടി വരും. അതുകൊണ്ട് തന്നെ അതിൽ വൈദ്യുതി കൂടി 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 വന്ന് 90 ഡിഗ്രിയിൽ അത് മാക്സിമായി. വീണ്ടും തിരിയുമ്പോൾ കറണ്ട് കുറഞ്ഞ് 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 വന്ന് 180 ഡിഗ്രിയിൽ അത് 0 ആയി. അടുത്ത ഹാഫ് റൊട്ടേഷനിൽ നമുക്കറിയാം ഫീൽഡ് ലൈൻസിനെ കട്ട് ചെയ്യുന്ന ഡയറക്ഷൻ മാറുന്നുണ്ട്, അപ്പോൾ അതിലുണ്ടാകുന്ന വൈദ്യുത പ്രവാഹത്തിൻ്റെ ദിശ മാറുന്നുണ്ട്. എന്നാൽ സ്പ്ലിറ്റ് റിങ് കമ്മ്യൂട്ടേറ്റർ ഉള്ളതുകൊണ്ട് വീണ്ടും അത് അതേ ദിശയിൽ തന്നെയാണ് വൈദ്യുതി ഉണ്ടാവുക. അപ്പോൾ വീണ്ടും കറണ്ട് ഇങ്ങനെ കൂടി 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 വന്ന് അതേ ഡയറക്ഷൻ തന്നെ കറണ്ട് കൂടി വന്ന് 270 മാക്സിമാവും. വീണ്ടും തിരിഞ്ഞാൽ കറണ്ട് കുറഞ്ഞ് വന്ന് 360 അത് 0. ഇതാണ് ഡി സിയുടെ ഗ്രാഫ്. അപ്പോൾ എ സിയുടെ ഗ്രാഫ് ആകുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു പോസിറ്റീവിലേക്ക് നെഗറ്റീവ് രണ്ട് ഡയറക്ഷനിലേക്ക് മാറുന്നുണ്ട്.
ഇവിടെ ഡി സിയുടെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒരു ഡയറക്ഷനിൽ മാത്രമേ കറണ്ട് ഉള്ളൂ. ഇനി ഡി സിയിൽ ഈ കറണ്ടിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ, ഈ കറണ്ട് ഇങ്ങനെ കൂടി വന്ന് മാക്സിമം ആവുന്നു, കുറഞ്ഞ് പൂജ്യവും, വീണ്ടും കൂടി മാക്സിമം, വീണ്ടും കുറഞ്ഞ് പൂജ്യം. ഇവിടെ കിട്ടുന്ന കറണ്ട് ഒരു പൾസേറ്റിംഗ് കറണ്ടാണ്. ഡി സി ആണെങ്കിൽ പോലും അത് പൾസേറ്റിംഗ് ആണ്, സ്പന്ദന സ്വഭാവമുള്ളതാണ്. എന്നാൽ ഒരു ബാറ്ററിയിൽ നിന്ന് ലഭിക്കുന്ന ഡി സി, നമ്മളതിൻ്റെ ഗ്രാഫിക ചിത്രം നോക്കിയാൽ അത് എക്സ് അക്ഷത്തിന് പാരലായിട്ടുള്ളൊരു ലൈനാവും, സമാന്തരമായ ഒരു രേഖയായിരിക്കും. കാരണം ഒരു ഏറ്റക്കുറച്ചിലുകളും ഇല്ലാതെ 100% ശുദ്ധമായ ഡി സി ആണ് ഒരു ബാറ്ററിയിൽ നിന്ന് ലഭിക്കുന്നത്. ഇപ്പോൾ ഒരു ബാറ്ററി ഡി സിയുടെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിന് പാരലായിട്ടുള്ളൊരു ലൈനാണ് കിട്ടുക. എന്നാൽ ഒരു ജനറേറ്ററിൽ നിന്ന് കിട്ടുന്ന ഡി സി പറഞ്ഞാൽ അതിന് പൾസേറ്റിംഗ് സ്വഭാവമുണ്ട്, എന്ന് വെച്ചാൽ സ്പന്ദന സ്വഭാവമുണ്ട്, ഇങ്ങനെ കൂടി കുറഞ്ഞിട്ടുള്ള ഡി സി ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇപ്പം നമ്മൾ ആ ആർമേച്ചറിനെ നമ്മുടെ ഫീൽഡ് കാന്തത്തിൻ്റെ ഇടയിൽ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്, അത് സ്റ്റാൻഡിൽ ഉറപ്പിച്ചിട്ടുണ്ട്. ഫീൽഡ് ഈ ആർമേച്ചർ കോയിൽ രണ്ട് അഗ്രങ്ങൾ രണ്ട് സ്പ്ലിറ്റ് റിങ്സുമായിട്ട് ഇവിടെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതിനെ സ്പർശിച്ച് രണ്ട് ബ്രഷുകൾ, ഇവിടെ ഗ്രാഫൈറ്റ് ബ്രഷിന് പകരം ഞാൻ കോപ്പർ ബ്രഷാണ് ഉപയോഗിച്ചിരിക്കുന്നത്, രണ്ട് ബ്രഷുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ബ്രഷുകളുടെ ആവശ്യം ബാഹ്യ സർക്യൂട്ടിലേക്ക് വൈദ്യുതി എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ രണ്ട് ജനറേറ്ററും കൂടി ഒരുമിച്ച് സെറ്റ് ചെയ്താണ്. ഇവിടെ നമ്മൾ സ്ലിപ്പ് റിങ്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഭാഗത്ത് നമുക്ക് കിട്ടുക എ സി ആണ്. ഇവിടെ സ്പ്ലിറ്റ് റിങ്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഭാഗത്ത് നമുക്ക് ലഭിക്കുക ഡി സി ആണ്. നമുക്കിതിൻ്റെ പ്രവർത്തനം നോക്കാം. അതിന് മുന്നേ ഈ സ്പ്ലിറ്റ് റിങ്സിനെ രണ്ട് പേരുകൾ നമ്മൾ പറഞ്ഞു, ആർ വൺ ആർ ടു എന്ന് പേര് കൊടുക്കാം. ആർ വണ്ണിനെ സ്പർശിക്കുന്ന ഈ ബ്രഷ് ബി വണ്ണും ആർ ടുവിനെ സ്പർശിക്കുന്ന ഈ ബ്രഷ് ബി ടു ആണ്. ഇനി നമ്മളിത് കറക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് സ്ലിപ്പ് റിങ്സ് ആയതുകൊണ്ട് അവിടെ എ സി ആണ് ഉണ്ടാവുക, ഇവിടെ സ്പ്ലിറ്റ് റിങ് ആയതുകൊണ്ട് ഈ ഭാഗത്ത് ഡി സി ഉണ്ടാവും. നമുക്ക് ഈ പരീക്ഷണം ഇനി ഒന്ന് ചെയ്ത് നോക്കാം. ഇനി ഞാനിത് കറക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഗാൽവമീറ്ററിലെ നീഡിൽ ശ്രദ്ധിക്കുക, അത് ഏത് ഭാഗത്തേക്കാണ് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് നോക്കുക. അപ്പം ഞാനത് വലത്തോട്ട് തിരിക്കുകയാണ്. ഇപ്പോൾ ഗാൽവമീറ്ററിലെ നീഡിൽ ഒരു വശത്തേക്ക് മാത്രമേ ഡിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ആർമേച്ചർ വലതുഭാഗത്തേക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴും ഗാൽവമീറ്ററിലെ നീഡിൽ ഒരു ഭാഗത്തേക്ക് മാത്രമേ ഡിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി ഒരേ ദിശയിലുള്ള വൈദ്യുതിയാണ്, അതായത് ഡി സി ആണ്. അപ്പം നമ്മൾ എ സി ജനറേറ്ററും ഡി സി ജനറേറ്ററും തമ്മിൽ ഘടനയിൽ ആകെ വരുത്തിയൊരു മാറ്റം, അതേ കോയിലും അതേ ഫീൽഡ് കാന്തവും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, നമ്മൾ വരുത്തിയിട്ടുള്ള ആകെ ഒരു മാറ്റം, സ്ലിപ്പ് റിങ്സ് ഉപയോഗിച്ചപ്പോൾ അവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് എ സി ആണ്. എന്നാൽ സ്പ്ലിറ്റ് റിങ്ങാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഡി സി ആണ്. അപ്പോൾ സ്ലിപ്പ് റിങ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എ സി ആണ്. സ്പ്ലിറ്റ് റിങ് ആണെങ്കിൽ അവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് ഡി സി ആണ്. ഇവിടെ നമ്മളിത് കറക്കുന്ന സമയത്ത് ഈ ആർ വൺ ആർ ടു എന്ന് പറയുന്ന രണ്ട് സ്പ്ലിറ്റ് റിങ്ങുകൾ, അത് പരസ്പരം ഇങ്ങനെ സ്ഥാനം മാറി ആ ബ്രഷുകളെ സ്പർശിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഡി സി ഔട്ട്പുട്ട് ലഭിച്ചത്. ഇനി നമുക്ക് ഈ ഗാൽവമീറ്ററിൻ്റെ നീഡിൽ നേരെ അപ്പുറത്തേക്ക് കണക്റ്റ് ചെയ്യണം, എ സിയുടെ ഭാഗത്തേക്ക് കണക്റ്റ് ചെയ്യുക. അതേ ഫീൽഡ് കാന്തും അതേ ആർമേച്ചറുമാണ്, നമ്മളിപ്പോൾ എ സിയുടെ ഭാഗത്ത് കണക്ട് ചെയ്തു. ഇനി നിങ്ങൾ ഗാൽവമീറ്ററിലെ നീഡിൽ ശ്രദ്ധിച്ച് നോക്കുക. ഇപ്പോൾ ഗാൽവമീറ്ററിലെ നീഡിൽ രണ്ട് ഭാഗത്തേക്ക് മാറി മാറി ചലിക്കുന്നുണ്ട്, അതായത് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി എ സി ആണ്. ആ ഗാൽവമീറ്ററിനെ തന്നെ ഡി സിയുടെ ഭാഗത്തേക്ക് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ, സ്പ്ലിറ്റ് റിങ്ങിൻ്റെ ഭാഗത്തേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത് കറക്കുന്ന സമയത്ത് ഒരു ദിശയിൽ മാത്രമേ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് ഈ സ്പ്ലിറ്റ് റിങ്ങുകളുണ്ട്, സ്ലിപ്പ് റിങ്സിനെ മാറ്റി നമ്മൾ സ്പ്ലിറ്റ് റിങ്സ് ആക്കുമ്പോൾ നമുക്ക് എ സി ജനറേറ്ററിനെ ഡി സി ജനറേറ്ററാക്കിയിട്ട് മാറ്റാൻ കഴിയും.